നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ വൻ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധ നേടുന്നത്. ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ഭീഷണികളും ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയിരിക്കുന്നത്. ഇത് ഇറാന്റെ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇസ്രായേലിലെ ടെൽ അവീവിൽ ഇറാൻ 180 ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത്. ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിൽ വൻ ലക്ഷ്യങ്ങളും കാരണങ്ങളും ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് ടെൽ അവീവിലുള്ള ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്തെ ആയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തായി മിസൈൽ ആക്രമണത്തിൽ രൂപപ്പെട്ട ഗർത്തത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആസ്ഥാനത്ത് നിന്ന് 50 മുതൽ 100 അകലെയായി 30 താഴ്ചയിലും 50 വീതിയിലുമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത്. PBS വിദേശകാര്യ ലേഖകനായ നിക് ഷിഫ്രിൻ ഗർത്തത്തിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊസാദ് ആസ്ഥാനത്തിൽ നിന്ന് 3 മാത്രം അകലെയുള്ള ഹേഴ്സിലയിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്ന് ചിത്രീകരിച്ച വീഡിയോയാണ് പ്രചരിക്കുന്നത്. വീഡിയോയിൽ പാർക്കിംഗ് സ്ഥലത്ത് രൂപപ്പെട്ട വലിയ ഗർത്തം കാണാം. മിസൈൽ ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ഉയർന്ന് വാഹനങ്ങൾ മണ്ണിൽ മൂടിയതും കാണാം. ഒരു സിനിമാ കോംപ്ലക്സിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് മിസൈൽ വീണ ഗർത്തം രൂപപ്പെട്ടത്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില വീഴ്ചകളാണ് ഇറാൻ ആക്രമണത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ജൂലൈയിൽ നടന്ന ടെഹ്റാൻ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മൈൽ ഹനിയ കൊല്ലപ്പെട്ടതും സെപ്റ്റംബറിൽ ലബനിൽ നടന്നിരുന്ന പേജർ വോക്കി ടോക്കി ബോംബാക്രമണങ്ങളും മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് അസദ് നസ്റുള്ള കൊല്ലപ്പെട്ടതിന്റെയും മൂലകാരണം മൊസാദ് ആണെന്നാണ് ഇറാൻ കരുതുന്നത്. മൊസാദിന്റെ ആസ്ഥാനം കൂടാതെ നെവാറ്റിം എയർബേസും ടെൽനോഫ് എയർബേസും ഇറാന്റെ ലക്ഷ്യങ്ങളാണ്. മൊസാദിന്റെ ആസ്ഥാനത്തിനടുത്തായുള്ള ടെൽ അവീവിലെ ഗ്ലിലോട്ടിലാണ് 2 മിസൈലുകൾ വീണെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. ഗ്ലിലോട്ട് ജനസാന്ദ്രത കൂടിയ സ്ഥലമാണെന്നും അനേകം കെട്ടിട സമുച്ചയങ്ങളുണ്ടെന്നുമാണ് റിപ്പോർട്ട്. കരയാക്രമണം തുടങ്ങിയില്ലെന്നും തുടങ്ങിയാൽ ശക്തമായി ചെറുക്കുമെന്നാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഗാസി ടെലിവിഷനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അസദ് നസ്റുള്ളയുടെ പിൻഗാമിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നടത്തിയ ആക്രമണം ദൈവത്തിൽ നിന്നുള്ള വിജയവും അടുത്ത വിജയവും എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അൽ ഖമേനി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്. ആക്രമണത്തിൽ മരിച്ചവരുടെ യഥാർത്ഥ കണക്കുകൾ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വെസ്റ്റ് ബാങ്കിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ടെൽ അവീവിലുള്ള ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലെ ഇറാനെ ശക്തമായ താക്കീതും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ വലിയ തെറ്റാണെന്നും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും കൃത്യമായ സമയത്ത് അത് നടപ്പിലാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് വക്താവ് ഡാനിയൽ ഹംഗറി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒന്നും തന്നെ ഇസ്രായേലിന് മേൽ ഒരു ചെറുവിരൽ അനക്കുന്നതിന് തുല്യമായില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം അടക്കം എല്ലാവരും ഒരേ സമയം ജാഗ്രത പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ മിസൈലുകൾ ഒന്നും തന്നെ ഇസ്രായേലിന് യാതൊരു പോറലും ഏൽപ്പിച്ചില്ല. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേലിലെ ഉറ്റ സുഹൃത്തുക്കളായ അമേരിക്കയും ബ്രിട്ടനും അടക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ നൽകുകയും അതുപോലെ തന്നെ സജ്ജരായി ഇരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ ആളപായമൊന്നും ഉണ്ടാകാതെ ഇറാന്റെ മിസൈലുകളെ വായുവിൽ തന്നെ ഭസ്മമാക്കാനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് സാധിച്ചത്.